എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തുകയുടെ വിതരണം തുടങ്ങുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ബഡ്ജറ്റിലൊക്കെ ഉൾപ്പെടുത്തി പുതിയ നടപടികളൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മാത്രമല്ല 2 മാസത്തെ പെൻഷൻ തുക ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പെൻഷൻ തുക ഇപ്പോൾ തന്നെ മുടങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭം കുറിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഏകദേശം 2000 കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നാളെ ആയിരിക്കും ഈ ഒരു കടമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ എന്നോട് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടോ എന്നുള്ളൊരു കാര്യം. നാളെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം യാതൊരു കാരണവശാലും ഉണ്ടാകില്ല. പക്ഷേ ഈ ഒരു തുക നമുക്ക് ഈ ഒരു 2000 കോടി രൂപ പിരിഞ്ഞു കിട്ടുന്നതനുസരിച്ച്, അതായത് കടം എടുക്കുന്നതനുസരിച്ച്, ഉടനെ തന്നെ ബഡ്ജറ്റിന് മുമ്പാകെ തന്നെ നിങ്ങൾക്ക് 2 മാസത്തെ പെൻഷൻ തുക കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുതന്നെയായാലും ചില മാസങ്ങളിൽ ഇനി അങ്ങോട്ട് പെൻഷൻ തുക ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ ചില മറ്റ് അറിയിപ്പുകൾ ലഭിക്കുന്നത്. ഒരുപക്ഷെ 3-4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഉത്സവ സീസണുകളിൽ ഒരുമിച്ച് തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതുകൂടാതെ തന്നെ മുൻപത്തെ സർക്കാർ ഏത് രീതിയിലാണോ ഈ ഒരു പെൻഷൻ തുക കൊണ്ടുവരുന്നിരുന്നത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനും സാഹചര്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, സംസ്ഥാനത്ത് വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാന സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുക അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേമ പദ്ധതികൾക്ക് യാതൊരു കാരണവശാലും പണം കടമെടുത്തുകൊണ്ട് വിതരണം ചെയ്യരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വളരെ വലിയ നിയന്ത്രണങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടാകും. കൂടാതെ വളരെയധികം ആളുകളെ പുറത്താക്കുന്ന നടപടി ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. വീട് വീടാന്തരം കയറിയൊക്കെയുള്ള പരിശോധനകളുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റിലുള്ള പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന നടപടിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള അവസാന തീയതി മാർച്ചിൽ അവസാനിക്കും. നിലവിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതിന്റെ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തുതന്നെയായാലും വരും നാളുകൾ വളരെ നിർണായകമാണ്. പക്ഷേ പ്രത്യേകം മനസ്സിലാക്കുക, എല്ലാവർക്കും സംശയം നാളെ തുക വിതരണം ഉണ്ടോ എന്നുള്ളതാണ്. നാളെ പെൻഷൻ തുക യാതൊരു കാരണവശാലും വിതരണം ഉണ്ടാകില്ല. എന്നിരുന്നാൽ തന്നെ അടുത്ത മാസം ആദ്യ ആഴ്ചയിൽ ബഡ്ജറ്റിന് മുമ്പാകെ തന്നെ പെൻഷൻ തുക വിതരണം ചെയ്ത് തീർക്കുവാനായിരിക്കും സർക്കാർ ആലോചിക്കുക എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. കൂടാതെ തന്നെ തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള ഒരു സംശയം പലരിലുമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ യാതൊരു സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.